Hi friends, ellavarkkum pudhiya videoyilekku swagatham. Njan Sreekumar. Valare important ulla oru video aanu idu. Cryptocurrency il ningal invest cheyidittundengil allengi invest cheyanayittu uddeshikkunnundengil theerchayayittum ee oru video kaanuka. Future il allengi ee oru video ningal anneshichu varunnathayirikkum. Kaaranam ennu vechukkunna valare athrayum important ulla oru kaaryamaanu ningalodu njan share cheyyunnu. Cryptocurrency il ethom koodathil aalukal payment cheyyunna oru method aanu P2P. P2P ennu vechcha peer to peer. നിങ്ങളൊരു വ്യക്തിക്ക് പണം നൽകുകയും ആ ഒരു വ്യക്തി ആ ഒരു എക്സ്ചേഞ്ചിൽ ആ വ്യക്തിയുടെ എക്സ്ചേഞ്ച് വഴി അതിന് തുല്യമായിട്ടുള്ള ക്രിപ്റ്റോ കറൻസി നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് P2P എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു P2P മെത്തേഡിലൂടെ ഇപ്പോൾ ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പണി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലീഗലായിട്ടുള്ള ഒരു കേസും വരും. അത് കേസ് രജിസ്റ്റർ ആവുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു കേസ് വന്നിട്ടുണ്ട്. ഏകദേശം 50,000 രൂപ ഉള്ള അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും അതിൽ നിന്നും എമൗണ്ട് ഒന്നും വലിക്കാൻ പറ്റുന്നില്ല, ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ യാതൊരു സപ്പോർട്ടും ഇല്ല, ഒരു തീവ്രവാദിയുടെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കേസും, അതായത് ഇവനെതിരെ ഒരു കേസും വന്നിട്ടുണ്ട്. ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാജസ്ഥാനിലാണ്. അപ്പോൾ ഇനി അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാമെന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പൂർണ്ണമായും നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം ഇനി ഒരാൾക്കും അങ്ങനെ ഒരു കൺസെപ്റ്റ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. P2P വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ വളരെ വലിയ ഒരു റിസ്ക് ഉണ്ട് അതിൽ. P2P വഴി പേയ്മെൻറ്റ് നടക്കുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും അറിയില്ല, അതായത് നമുക്ക് പൈസ അയച്ചു തരുന്ന ആരാണെന്നോ ഉള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ അറിയില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന കേസുകളൊക്കെ തന്നെ, ഈ ഒരു കേസ് ഇപ്പോൾ നമ്മുടെ സുഹൃത്തിന് മാത്രമല്ല, ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു 3-4 കേസ് കേരളത്തിൽ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ എമൗണ്ടുകളെല്ലാം തന്നെ ആളുകളുടെ അക്കൗണ്ടിൽ ലോക്കായിട്ടുണ്ട്, അക്കൗണ്ട് ഫ്രീസ് ആയിട്ടുണ്ട്, ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ബാങ്കിൽ നിന്നും ഒരു രീതിയിലുള്ള സപ്പോർട്ടും കിട്ടുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പൈസ അയക്കുന്ന വ്യക്തി ഒരു ഫ്രോഡാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽ പെട്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അതിൽ നിന്നും വരുന്ന ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് എതിരെ കേസ് വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ പണം നഷ്ടപ്പെട്ട എൻ്റെ സുഹൃത്തിനോട് ഞാനൊരു വീഡിയോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ആ ഒരു വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ട്. ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കാരണം ഫ്യൂച്ചറിൽ നിങ്ങൾക്കും ഇത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 100% ഒരു 99% ചാൻസ് ഉണ്ട് നിങ്ങൾക്കും ഈ ഒരു പ്രശ്നം വരാൻ P2P ഉപയോഗിച്ചാൽ. അപ്പോൾ P2P ഉപയോഗിക്കാതെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സും എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ആ വീഡിയോ പൂർണ്ണമായും കാണുക, നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. പതിമൂന്നാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. 13-ാം തീയതി നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മളൊരു ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് നോക്കി വൈകുന്നേരം. അങ്ങനെ ആ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് നോക്കിയ സമയത്ത് ആ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനത് എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്ത് കൊടുത്തു, പേയ്മെൻറ്റ് ചെയ്ത്. അവസാനം ആ പേയ്മെൻറ്റ് നോട്ട് പെർമിറ്റഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഉടനടി കുറേ വട്ടം ട്രൈ നോക്കി. അപ്പോൾ ശരിയാവാത്ത പ്രകാരം ഞാൻ ഇവരുടെ കസ്റ്റമർ സപ്പോർട്ടിൽ വിളിച്ചു നോക്കി. നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കാണ്. അപ്പോൾ ഇവരുടെ കസ്റ്റമർ സപ്പോർട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, നമ്മുടെ അക്കൗണ്ട് സസ്പീഷ്യസ് ആക്ടിവിറ്റി എന്നൊരു കാരണത്താൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്ന്. അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്ന് മനസ്സിലായി. ഫ്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായി അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പക്ഷേ എന്താണ് സസ്പീഷ്യസ് ആക്ടിവിറ്റി എന്ന് മനസ്സിലായില്ല. അത് അവർക്ക് അവിടെ നിന്ന് അറിയത്തില്ല. നിങ്ങളൊന്ന് ബ്രാഞ്ചുമായിട്ട് കോൺടാക്ട് ചെയ്യാനാ പറയുന്നത്. അപ്പോൾ സംഭവം അന്ന് ചെയ്തത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്, സെക്കൻഡ് സാറ്റർഡേ ആണെന്ന് അവധിയായിരുന്നു. നെക്സ്റ്റ് സൺഡേ പിറ്റേ ദിവസം, അതിനുശേഷം മൺഡേ, അതായത് ഇന്നലെ. ഇന്നലെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ പോസ്റ്റ് ഇടുമ്പോൾ അത് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ മൺഡേ ആണ് നമ്മൾ ബ്രാഞ്ചിലോട്ട് ചെന്നത്. ബ്രാഞ്ചിലോട്ട് ചെന്ന് കാര്യം ചോദിച്ചപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നത് സസ്പീഷ്യസ് ആക്ടിവിറ്റി എന്നൊരു സെക്ഷനിലാണ്. അതായത് നമ്മളുടെ അക്കൗണ്ടിനെതിരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. രാജസ്ഥാൻ എന്നൊരു ക്രൈം റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. അതായത് രാജസ്ഥാനിൽ നിന്നാണ് അങ്ങനൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. നാഷണൽ ക്രൈം റിപ്പോർട്ട് പോർട്ടലിലാണ് നമ്മുടെ കംപ്ലൈൻറ്റ് കയറിയിട്ടുള്ളത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനെതിരെയാണ് ആ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. നമ്മുടെ അക്കൗണ്ട് ഉപയോഗിച്ച് എന്തോ സസ്പീഷ്യസ് ആക്ടിവിറ്റി ആ കംപ്ലൈൻറ്റ് ചെയ്ത ആൾക്ക് ഉണ്ടായിട്ടുണ്ട്. അയാൾക്ക് എന്തോ പണം നഷ്ടപ്പെടുക, അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ അന്ന് മൺടൈം ഞാനിത് ചെന്ന സമയത്ത് ഇത്രമാത്രമാണ് അവിടെ നിന്ന് അറിഞ്ഞുള്ളൂ, ഇങ്ങനെയാണെന്ന് അവർ പറഞ്ഞു. അതിനുശേഷം കൂടുതലൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ സംഭവം എന്ന് അറിയാതെ ഞാൻ ആ കൺഫ്യൂഷനായി. അതിനുശേഷം പിന്നീട് നോക്കിയപ്പോൾ നമ്മൾ P2P ചെയ്യുന്നുണ്ട്. അപ്പോൾ P2P ചെയ്ത ഏതോ ഒരു ഇടപാടിലെ സംഭവമാണെന്ന് പിന്നീട് ആലോചിച്ചപ്പോൾ മനസ്സിലായി. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ, അതായത് ഇന്ന്, അതായത് ചൊവ്വാഴ്ച നമ്മൾ ബ്രാഞ്ചിലിരുന്നു. ബ്രാഞ്ചിൽ വന്നപ്പോൾ അവർ നമുക്കതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ലെറ്റർ അവിടെ നിന്ന് എഴുതിയതല്ല, ടൈപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് തന്നു. ആ തന്നയിൽ നമ്മുടെ ആ കംപ്ലയിൻറ്റ് നമ്പർ, അവരവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ കംപ്ലയിൻറ്റ് നമ്പറും അവിടെ കേസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കംപ്ലയിൻറ്റ് നമ്പറും നമുക്ക് ആ ട്രാൻസാക്ഷൻ ഏതാണെന്നും കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് നമ്മൾക്ക് അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കസ്റ്റമർ, അല്ലെങ്കിൽ സോറി കസ്റ്റമർ അല്ല, ആ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ള ആളെന്ന് പറയുന്നത് ആൾക്ക് പറ്റിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ആൾക്ക് പോയിട്ടുള്ളത് 1912 രൂപയാണ്. പക്ഷേ ഇവർ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുള്ള ഒരു 15326 രൂപയാണ് പ്രശ്നമായിട്ട് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ ശരിക്കും ഉണ്ടായിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ 1912 രൂപ എനിക്ക് P2P ചെയ്ത ആൾ, അതായത് എനിക്ക് P2P ചെയ്ത ആൾ മറ്റേ പുള്ളിയുടെ എന്തോ സ്കാം വഴി എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ആ പേയ്മെൻ്റ് ആണ് എൻ്റെ അക്കൗണ്ടിലോട്ട് ആളയച്ചത്. അതിനുശേഷം എൻ്റെ കയ്യിൽ നിന്ന് USDT ആണ് ഞാൻ സെല്ല് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ആ USDT പുള്ളി വാങ്ങിച്ചു, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് USDT പുള്ളി വാങ്ങിച്ചു. എനിക്ക് ആ സമയത്ത് പേയ്മെൻറ്റ് ഇട്ട് തന്നു. ആ ഇട്ട് തന്ന പേയ്മെൻറ്റിൽ ആ സ്കാമിൽ പെട്ടിട്ടുള്ള പൈസ ഉള്ള കാരണം ആ പൈസ എനിക്ക് തന്നപ്പോൾ അവർ ഈ സ്കാം പെട്ട ആൾ കംപ്ലയിൻറ്റ് ചെയ്തു. കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ ആ പേയ്മെൻറ്റ് എനിക്കാണ് കിട്ടിയിട്ടുള്ളത്. പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് എനിക്കും ഈ പേയ്മെൻറ്റിൻ്റെ ചെറിയൊരു പാർട്ട് വന്നിട്ടുണ്ട്. അത് കാരണം ആ ട്രാൻസാക്ഷൻ അതിലുള്ള കാരണം അക്കൗണ്ട് ഫുള്ളി ഫ്രീസ് ചെയ്തു. അതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്കിതിലിപ്പോൾ കൂടുതൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ലീഗലായിട്ടൊരു അഡ്വക്കേറ്റിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം, സൈബർ സെല്ലുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ സൈബർ സെല്ലുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതലായിട്ട് നമ്മളുടെ ഭാഗത്ത് വലിയൊരു ഇതില്ല, പക്ഷേ ഇങ്ങനൊരു ട്രാൻസാക്ഷൻ ഇവിടെ നടന്ന കാരണമാണ് പ്രശ്നം. അപ്പോൾ അത് അതിൻ്റെ പോലെ ഫോളോ അപ്പ് പോലെ അവിടെ നിന്ന് നടക്കും, അതായത് രാജസ്ഥാൻ സ്ഥലത്ത് നിന്ന് നടക്കും. അവിടെ അവിടെ ക്രൈമാണ് അവിടെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നടന്ന് അത് കുറച്ച് സമയം പിടിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാനായിട്ട് നമുക്ക്. അപ്പോൾ ഇതിലിപ്പോൾ പൈസ തിരിച്ച് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. ചിലപ്പോൾ പൈസ നമ്മളുടെ പൈസ ഫുള്ളി തന്നെ അവർക്ക് എടുത്തു കൊടുക്കും. കാരണം ചിലപ്പോൾ അവർ നടത്തിയ സ്കാമിൽ നമുക്ക് ആ പൈസ വന്നേക്കുന്നത്. പക്ഷേ ഈ ബയ്യർ ചിലപ്പോൾ USDT ആണല്ലോ വാങ്ങിച്ചിരിക്കുന്നത്, ആ USDT വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലോട്ട് മാറ്റിയിട്ടുണ്ടാവും, അയാളെ ബിനാൻസ് അക്കൗണ്ട് ഉപയോഗിക്കില്ല. അപ്പോൾ അയാൾക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ബിനാൻസിന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ അസറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത് റിവേഴ്സ് ചെയ്ത് തരത്തുള്ളൂ. അപ്പോൾ അസറ്റൊന്നും ബിനാൻസിൽ അയാളുടെ പേരിൽ അസറ്റൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് നമുക്ക് ബിനാൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു റീഫണ്ടൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇതിലുണ്ടാവാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അറിയാൻ കഴിഞ്ഞത് ഈ എമൗണ്ട് ചിലപ്പോൾ അവർക്ക് തന്നെ തിരിച്ച് കിട്ടും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഉറപ്പില്ല എങ്ങനെയാണ് കാര്യങ്ങളെന്ന് വഴി അറിയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനെതിരെ സൈബർ സെല്ലിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കംപ്ലയിൻറ്റ് കൊടുത്തത്. ഇതിൻ്റെ പേരിൽ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടുള്ളൊരു പേയ്മെൻറ്റാണ്, നമുക്ക് അറിയില്ല ഇത് എന്ത് തരത്തിലുള്ള പേയ്മെൻ്റ് ആണെന്ന് നമുക്കറിയില്ല. നമ്മൾ USDT റിലീസ് ചെയ്ത് കൊടുത്തതാണ്, അതിനാണ് നമുക്ക് പേയ്മെൻറ്റ് വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു അഡ്വക്കേറ്റ് ഉണ്ടപ്പോൾ പുള്ളിയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നത് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവസാനം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിൽ നമുക്കൊരു എക്സ്പ്ലനേഷൻ, അതായത് ഒരു റിട്ടേൺ കംപ്ലയിൻ്റ് തന്നെ കൊടുക്കണം. ഇങ്ങനൊരു പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്, പക്ഷേ എനിക്കറിയത്തില്ല നമ്മൾ കറക്റ്റ്ലി അതിൻ്റെ സോഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഫെഡറൽ ബാങ്കിൽ ഒരു റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കണം എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മളത് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ള സ്റ്റെപ്സ്. അപ്പോൾ ഇതിലിപ്പോൾ കൂടുതലായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൂടുതലായിട്ട് ചെയ്യാനുള്ളത്. എന്താണ് അവരുടെ കാര്യങ്ങളെന്നൊക്കെ അറിയണം. ഈ പുള്ളി ഇതേപോലെ ഒരുപാട് സ്കാംസ് നമ്മുടെ ബിനാൻസ് P2P നടക്കുന്നുണ്ട്. അവർ തന്നെ അവിടെ പറയുന്നുണ്ട്, ഞാൻ പിന്നീടാണ് അത് വായിച്ചത്. അവരൊരു സെക്ഷനിൽ അവിടെ നമുക്ക് പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ അഡ്വാൻസ് എന്നൊരു സെക്ഷനുണ്ട്. അവിടെ അവർ ഇതിനെ ഈ സ്കാമിനെ പറ്റിയിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് കുറേ പേർക്കൊന്നും അറിയില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്തത് തന്നെ. ഒരുപാട് പേര് ഈ P2P ബിനാൻസിൽ P2P ചെയ്യുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് പ്രിക്കോഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ P2P ഇടപാട് ചെയ്യുമ്പോൾ നമുക്കതിൽ ഒരു ആഡ്, നമ്മുടെ കയ്യിലുള്ള USDT അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കറൻസി സെല് ചെയ്യാനിടുമ്പോൾ നമുക്കവിടെ ആഡ് സെറ്റ് ചെയ്യുള്ളൂ. നമ്മൾ ഒരു ആഡ് ഇടുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ആഡ് ഇടുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ആ അത് USDT വാങ്ങാൻ വരുന്ന ആൾ ഒരു 1 ഇയറെങ്കിലും ആയിട്ട് ബിനാൻസ് യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അല്ലെങ്കിൽ അവർ ഇത്രയും എങ്കിലും കുറച്ച് അസറ്റെങ്കിലും ഒരു 0.01 BTC ആണ് അവർ ഹോൾഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിട്ട് മാത്രം ആഡ് പോസ്റ്റ് ചെയ്യാം. അങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ജെനുവിൻ യൂസേഴ്സ് മാത്രമാണ് കിട്ടത്തുള്ളൂ. അതേപോലെ നിങ്ങൾ ഇങ്ങനെയുള്ള ഇടപാടുകൾക്ക് ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുമ്പോൾ മറ്റ് ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ഒരിക്കലും യൂസ് ചെയ്യാതെ ഇതിനു വേണ്ടി മാത്രം ഒരു അക്കൗണ്ട് എടുത്ത് യൂസ് ചെയ്യുക, ഈ ട്രേഡിങ്ങിനും കാര്യങ്ങൾക്ക് മാത്രമായിട്ട്. പിന്നെ ഇതിൽ നമുക്ക് കൂടുതലായിട്ട് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം
നിങ്ങളൊരു സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് എടുത്ത് ചെയ്യുക. അക്കൗണ്ട് ഫ്രീസ് ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നൊരു രീതിയിലൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മറ്റ് വലിയ വലിയ ട്രാൻസാക്ഷൻസ് ഒക്കെ മാക്സിമം P2P വഴി ഒഴിവാക്കുക, എനിക്ക് അതാണ് പറയാനുള്ളത്. പിന്നെ മറ്റ് എക്സ്ചേഞ്ച് വാസ്രക്സ് പോലെയുള്ള എക്സ്ചേഞ്ച് യൂസ് ചെയ്യുക ഇങ്ങനെ ട്രാൻസാക്ഷൻസിനായിട്ട്. അതായത് നമുക്ക് USDT കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും വാസ്രക്സ് ത്രൂ പറ്റും. ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ വാസ്രക്സ് ത്രൂ പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് വാസ്രക്സിൽ ചെയ്യാനായിട്ട്. അങ്ങനെ വാസ്രക്സ് വഴി ചെയ്യാം. ഇനി ഇതിലെന്താണ് കാര്യം, നമുക്ക് പൈസ തിരിച്ച് കിട്ടുമോ എന്നുള്ളതൊന്നും അറിയില്ല. എന്താണ് ഇതിൽ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോളോ അപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതെന്തായാലും സമയമെടുക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. പിന്നൊരു കാര്യം ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അസറ്റ്, നമ്മുടെ കയ്യിലുള്ള അസറ്റ് റിലീസ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആളുടെ ഒരു ID proof കാര്യങ്ങളോ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. എന്നിട്ട് മാത്രം അസറ്റ് റിലീസ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ബിനാൻസ് തന്നിട്ടുള്ള ഒരു ടിപ്പാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ അസറ്റ് നമ്മളെപ്പോഴും റിലീസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ്ലി അവരിൽ നിന്ന് ID proof കാര്യങ്ങളും എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ അവർ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള അവരുടെ കറക്റ്റ് യൂസർ നെയിം എന്നാണോ, അതായത് അവരുടെ KYC നെയിം നമുക്ക് കാണാമല്ലോ. നമ്മൾ ഒരു അസറ്റ് റിലീസ് ചെയ്യുന്നതിനൊക്കെ മുന്നേ ഇന്ന അക്കൗണ്ടിൽ നിന്നാണ് പേയ്മെൻറ്റ് വന്നിട്ടുള്ളതെന്ന് കൺഫേം ചെയ്യാനായിട്ട് ബിനാൻസ് ഒരു മെസ്സേജ് വരും. ആ മെസ്സേജിലുണ്ടാവും അവരുടെ പേര്. ആ പേരെന്നല്ല പേയ്മെൻറ്റ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കരുത്. നേരെ ബിനാൻസിനെ കോൺടാക്ട് ചെയ്യുക, ഇങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിത്തരും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിൽ അപ്ഡേറ്റ് ഇനി ഉണ്ടാവുക എന്നറിയില്ല. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് കിട്ടുമ്പോൾ നമ്മൾ കറക്റ്റ് അത് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൾക്കാർക്ക് ഇതേപോലെ P2P ചെയ്യുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ എനിക്ക് മാത്രമല്ല ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്, ഏകദേശം നമ്മുടെ ഒരു കണ്ണൂരുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിനും ഈ സെയിം ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. പുള്ളിയുടെ ഏകദേശം 30,000 രൂപയോളമാണ് ഫ്രീസ് ആയിരിക്കുന്നത്. പുള്ളിയിൽ ഞാൻ ഈ ഇഷ്യൂ ഉണ്ടായതിന് ശേഷം പരിചയപ്പെട്ടതാണ്, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി വഴി പരിചയപ്പെട്ടതാണ്. അതേപോലെ ഇതേപോലെ വേറൊരു പുള്ളിക്കും, കണ്ണൂരോ കോഴിക്കോടാണ് ആളുടെ വീട്, പുള്ളിക്കും ഇതേപോലെ ഒരു 12,000 രൂപയോളം പുള്ളിയുടെ ഇതേപോലെ ഫ്രീസ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പേയ്മെൻറ്റുകളും ഫ്രീസ് ആയിരിക്കുന്നുണ്ടാവും. ചിലവർ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല ഫ്രീസ് ആയത്. അപ്പോൾ ഇങ്ങനെ ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കിങ്ങനെ ഫ്രീസ് ആയി കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്കതിൽ ഉള്ള പൈസ നഷ്ടപ്പെടും. നമ്മൾ എത്ര പൈസ നമുക്ക് അക്കൗണ്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഇനി അത് റിക്കവർ ചെയ്ത് കിട്ടുമോ അല്ലെങ്കിൽ അൺഫ്രീസസ് കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പേയ്മെൻറ്റ്സിൽ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റേ അവരുടെയും കേസ് ഇതേപോലെ തന്നെയാണ്, മറ്റു രണ്ട് പേരുടെയും ഇതേപോലെ അവർ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ P2P ചെയ്യുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പരമാവധി ഞാൻ പറയുന്നത് നിങ്ങൾ P2P ഒഴിവാക്കുക, വെസ്രക്സിൽ നിന്നും ഡെപ്പോസിറ്റ് ചെയ്യുക, ടാക്സ് അടച്ചിട്ടുള്ള ഡെപ്പോസിറ്റ്, അവിടെ ഒരു ലാഭം നോക്കാതിരിക്കുക, ഡെപ്പോസിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വിഡ്രോയും നിങ്ങളുടെ വെസ്രക്സ് വഴി ചെയ്യുക. നിങ്ങൾക്ക് ബിനാൻസ് യൂസ് ചെയ്യാം, ബിനാൻസിൽ ട്രേഡ് ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ വെസ്രക്സിൽ ഡെപ്പോസിറ്റ് ചെയ്യൂ, അതിനുശേഷം അവിടെ നിന്ന് USDT ആക്കിയിട്ട് ബിനാൻസിലേക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം ബിനാൻസിൽ നിങ്ങൾക്ക് ഷെയർ വാങ്ങാനും ട്രേഡ് ചെയ്യാനും എല്ലാം പറ്റും. അതിനുശേഷം വിഡ്രോ ചെയ്യാൻ വേണ്ടി ബിനാൻസിൽ നിന്നും വെസ്രക്സിലേക്ക് USDT ആക്കി ട്രാൻസ്ഫർ ചെയ്ത് വെസ്രക്സിൽ നിന്ന് വിഡ്രോ ചെയ്യൂ. അതായിരിക്കും കൂടുതൽ നന്നാവുക. നമുക്ക് ഈ ഒരു കേസുകളിലൊക്കെ ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഇതാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കും ഈ ഒരു പ്രശ്നം ഇനി ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് അയച്ചു കൊടുക്കുക, അവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ ബാങ്കിൽ ചെല്ലുമ്പോൾ സൈബർ സെല്ലിൻ്റെ ഭാഗത്തുനിന്ന് വലിയ കാര്യമായ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടില്ല. സോ ആ ഒരു കാര്യം കൊണ്ടാണ് പറയുന്നത്. ഒന്ന്, സൈബർ സെല്ലിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ക്രിപ്റ്റോ കറൻസി ലീഗലല്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ RBI കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് അവരോട് പറയുകയാണെങ്കിൽ അവർ തിരിച്ചു പറയുന്ന മറുപടി, അതിൻ്റെ പേരിൽ എന്തെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല, അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ടെന്നുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്രിപ്റ്റോ കറൻസി യൂസേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക. അവർക്ക് എന്തായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ഞാൻ ശ്രീകുമാർ സൈനിങ് ഓഫ്.